പ്രിയപ്പെട്ട രക്ഷിതാക്കളെ വിദ്യാർത്ഥി വിദ്യാർത്ഥിനികളെ ജൂൺ അഞ്ച് ലോക പരിസ്ഥിതി ദിനമായി ആചരിച്ചു വരികയാണ് ഭൂമിയിൽ ജീവജാലങ്ങളുടെ നിലനിൽപ്പിന് അത്യന്താപേക്ഷിതമായ ഘടകമാണ് പരിസ്ഥിതി പരിസ്ഥിതിയുടെ സുസ്ഥിരമായ നിലനിൽപ്പിനെ സ്വാധീനിക്കുന്ന വളരെ പ്രധാനപ്പെട്ട ഘടകമാണ് സസ്യലതാദികളും വൃക്ഷങ്ങളും പരിപാലിക്കുകയും വളർത്തുകയും ചെയ്യുക എന്നുള്ളത് ലോക രാജ്യങ്ങൾ ഇന്ന് അഭിമുഖീകരിച്ചു കൊണ്ടിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഭീഷണി പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതി മലിനീകരണങ്ങളുമാണ് പ്രകൃതി മലിനീകരണങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യൻ പ്രകൃതിയെ അമിതമായി ചൂഷണം ചെയ്യുന്നതിൻ്റെ ഫലമായാണ് ലോകത്തെ സന്നദ്ധ സംഘടനകളും പ്രത്യയശാസ്ത്രങ്ങളും മനുഷ്യൻ്റെയും ഇതര ജീവജാലങ്ങളുടെയും സുസ്ഥിരമായ നിലനിൽപ്പിനു വേണ്ടി വൈവിധ്യങ്ങളായ പദ്ധതികൾ ആവിഷ്കരിക്കുകയും മുന്നോട്ട് വയ്ക്കുകയും ചെയ്യുന്നുണ്ട് വിശുദ്ധ മതമായ ഇസ്ലാം പ്രകൃതിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വളരെ വ്യക്തമായി പഠിപ്പിക്കുകയാണ് നാളെ അന്ത്യനാളാണെന്ന് നിനക്ക് ബോധ്യപ്പെടുകയും നിൻ്റെ കയ്യിൽ ഒരു തൈ ചെയ്താൽ അത് നീ നടണമെന്നാണ് പ്രവാചകൻ സലഹു അലൈവലമ തങ്ങൾ പഠിപ്പിക്കുന്നത് മറ്റൊരു ഹദീസിലൂടെ പഠിപ്പിക്കുന്നു നീ നല്ല കൃഷി കൃഷിയിറക്കുകയും നല്ല വിളകളുണ്ടാകുകയും ചെയ്ത് അതിൽ നിന്ന് പക്ഷി മൃഗാദികളും മറ്റ് ആളുകൾ അപഹരിക്കുകയും ചെയ്താൽ അതിൽ നിനക്ക് വലിയ ദാനത്തിൻ്റെ പ്രതിഫലം ലഭിക്കുമെന്ന് പഠിപ്പിക്കുന്നു ഇതിൽ നിന്നൊക്കെ മനസ്സിലാകുന്നത് നമ്മൾ കൃഷിയിറക്കുന്നതും നമ്മൾ സസ്യലതാദികൾ നട്ടു വളർത്തുന്നതും നമ്മുടെ മാത്രം ആവശ്യത്തിന് വേണ്ടി മാത്രമല്ല ഒരു തൈ നടുമ്പോൾ അതിൽ നിന്ന് ലഭിക്കുന്ന വായുവും അതിൽ നിന്ന് ലഭിക്കുന്ന ഫലവും അതിൽ നിന്ന് ലഭിക്കുന്ന തണലും ഒരു മനുഷ്യന് അല്ലെങ്കിൽ ഒരു സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിലാകണം ആകും എന്നുള്ളതുകൊണ്ടാണ് പ്രകൃതിയുടെ സംരക്ഷണത്തിന് മരങ്ങളുടെയും സസ്യലതാദികളുടെയും വളർത്തൽ പരിപോഷിപ്പിക്കണം എന്ന് പറയുന്നത് അതുകൊണ്ട് തന്നെ ഖുർആൻ പരിചയപ്പെടുത്തുന്നത് ഒരു നല്ല നാടിനെ കുറിച്ച് പരിചയപ്പെടുത്തുന്നത് അൽ ബലതുത്വയും എന്ന് പറയുന്നത് അവിടെ വൃക്ഷലതാദികളും സസ്യങ്ങളും വളർന്നു പന്തലിച്ചു നിൽക്കുന്നത് എന്നുള്ളതാണ് ഇവിടെ ഒരു നല്ല നാടിനെ പുനഃസൃഷ്ടിക്കലാണ് നമ്മുടെ ബാധ്യത ലോകത്തിൽ പ്രകൃതി ദുരന്തങ്ങളും പ്രകൃതി മലിനീകരണങ്ങളും കൊണ്ട് ജീവജാലങ്ങളുടെ നിലനിൽപ്പ് ഭീഷണിയായിരിക്കുന്ന ഈ സാഹചര്യത്തിൽ പുതിയ നാടിനെ സൃഷ്ടിക്കുകയാണ് ഈ പരിസ്ഥിതി ദിനത്തിൽ നാം എടുക്കുന്ന പ്രതിജ്ഞ വരാനിരിക്കുന്ന പരിസ്ഥിതി ദിനത്തിൽ നമ്മുടെ വീട്ടിലും പരിസരങ്ങളിലും നാം ഹരിതാപം തൂങ്ങി നിൽക്കുന്ന ഒരു അന്തരീക്ഷം സൃഷ്ടിക്കുമെന്നുള്ളതാണ് വൃക്ഷങ്ങളും പഴവർഗ്ഗങ്ങളും പച്ചക്കറികളും നമ്മുടെ വീട്ടുമുറ്റത്തും പരിസരങ്ങളിലും നാം വളർത്തണം അതിന് നമ്മുടെ പുതിയ തലമുറക്ക് നാം പ്രചോദനമാകണം പരിസ്ഥിതി ദിനത്തിൽ ഓരോ കുട്ടികളുടെയും കയ്യിൽ ഓരോ വിത്തുകൾ കൊടുത്ത് അത് മുളപ്പിക്കാനും അത് പരിപാലിക്കാനും അത് വളർന്നു വരുന്നത് കണ്ട് ആസ്വദിക്കാനുമുള്ള പ്രചോദനങ്ങൾ നമ്മുടെ വീടുകളിൻ്റെ അകത്തളങ്ങളിൽ നിന്ന് മക്കൾക്ക് പകർന്നു കൊടുക്കണം നാളെ വരാനിരിക്കുന്ന പരിസ്ഥിതി ദിനത്തിൽ നാം ചെയ്യുന്ന ഈ അതിപ്രധാനമായ ഒരു ദൗത്യം വരാനിരിക്കുന്ന ഒരു കാലഘട്ടത്തിൽ ഒരു സമൂഹത്തിന് ആസ്വദിക്കാനും അതിൻ്റെ പ്രതിഫലം ലഭിക്കാനും സാധ്യമാകും എന്നുള്ളതിൽ യാതൊരു സംശയവുമില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട രക്ഷിതാക്കളോട് പ്രത്യേകിച്ചും വിദ്യാർത്ഥികളോടും പറയാനുള്ളത് നമ്മുടെ ഈ പരിസ്ഥിതി ദിനം നാം പുതിയ തൈകൾ നടുകയും അത് പരിപാലിക്കുകയും അത് സമൂഹത്തിന് ഉപകരിക്കുന്ന രൂപത്തിൽ വളർത്തിക്കൊണ്ടുവരികയും ചെയ്യണമെന്നുള്ള മഹത്തായ സന്ദേശമാണ് ഈ സന്ദേശം മുഴുവൻ ആളുകളും ഉൾക്കൊള്ളുകയും നാളെ നമ്മുടെ പരിസ്ഥിതി ദിനം അതിനനുസരിച്ചുകൊണ്ട് വിപുലപ്പെടുത്തുകയും ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുകയാണ്